Hi friends, welcome to Health and Voyage. Now, in this video, we have a product unboxing. We have a video on the updated version. Now, we have a video on the sugar check. Review cheyan povunnathu Dr.Morepen ennu parayna company inde glucometer aanu rendu varsham munpu same video cheyidittundarunnu avashya adinte or updated version aanu ṭo appo njan innu vaangichittulla product Amazon innaanu idinte link direct ningalku purchase cheyanana aagraham ullavarku vendite description box il link koduthirikkam appo endukonde Amazon innu vaangikkunnu nu choichittundengil namukku obviously laabhagaram online purchase thaneyanu same device നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടും പക്ഷേ ഇതിന്റെ ബോക്സ് പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ടി വരും 1500 രൂപയാണ് ട്ടോ ഇതിന്റെ ബോക്സ് പ്രൈസ് പക്ഷേ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 520 രൂപയ്ക്കാണ് എനിക്ക് ഇത് കിട്ടിയത് അപ്പോൾ വളരെ ലാഭത്തിനാണ് കിട്ടിയത് 1000 രൂപയോളം കുറവുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ Dr.Morepen എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്ലൂക്കോമീറ്റർ ആണ് ഞാൻ പൊട്ടിച്ചിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ടാണ് This is the main unit. This is a lancing device. This is our glucometer strips. We have a clear item. 0.5 microliter. We have a very amount of blood. We have a blood finger. Frequent diet blood sugar monitor doctors maybe 2 weeks or check monthly once check kiyana ke appo namaku veetile ingena device undengi namaku upayoga endha che eppozhepozho hospital povunda namaku enna veetil check kiya appo ee check cheyda values idinatte stored aayirikku nalladana ee memory ennathu kondu uddeshikkunne 300 memory undennaanu parayna adayid 300 pravasham nammal check the results vare ee device il namaku store cheyanayittu pattum appo daralaana Quick reference guide over the teller. A pizza low burgle or iron than Yanata. Praya alkalical Maranakapu, a pizza no kit or easy at a chiana idea. In the Muka numbered a box, Thornoka, the Rupnala tight at a plastic box on it. A very another. A pizza and a numbered main itala within a part. Glucometer and a main unit another. Cherry a compatible itala numbered a kuny mouse of volakirikina or southern anata. Pay to no level irritator.
അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് ഇതിനകത്ത്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഗ്ലൂക്കോമീറ്റർ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ടുള്ള ബാറ്ററിയും പിന്നെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതാണ് ബാറ്ററി. നമ്മുടെ വാച്ചിൻ്റെ ഒക്കെ ബാറ്ററിയുടെ ഒരു ബിഗ്ഗർ സൈസ്, സർക്കുലർ ഷേപ്പിലുള്ള ബിഗ്ഗർ സൈസ് ബാറ്ററിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളത് ഈ ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലാൻസിങ് ഡിവൈസ് എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു ലാൻസെറ്റ്, അതായത് നമുക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു നീഡിൽ ഡയറക്റ്റ് വന്ന് കുത്തുമ്പം ചിലപ്പോൾ കുറേ ഡീപ്പായി പോവും, അതായത് കുറേ ആഴത്തിൽ പോവും, ചിലപ്പം വേണ്ടത്ര ആഴത്തിൽ പോവില്ല, പേടിച്ച് പേടിച്ചൊക്കെ ചിലർ കുത്തുമ്പം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിവൈസ് ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്നത്. ഇതിൻ്റെ പേരാണ് ലാൻസിങ് ഡിവൈസ്. നമ്മൾ ഇതിനകത്ത് ഇതാ ഈ ഒരു പാക്കറ്റിൽ കണ്ടില്ലേ, ഇതാണ് ലാൻസെറ്റുകൾ. അതായത് നമുക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഫിംഗർ പ്രിക്കാൻ വേണ്ടിയുള്ള ലാൻസെറ്റാണിത്. ഈ ലാൻസെറ്റ് ഈ ലാൻസിങ് ഡിവൈസിൻ്റെ ഉള്ളിലിട്ട ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്, വലിയ കാര്യങ്ങളൊന്നുമല്ല. അതിനുശേഷം നമ്മൾ ഈ ലാൻസിങ് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വിരലിലേക്ക് അമർത്തി ബ്ലഡ് കളക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടുകയും ചെയ്യും. ഒരുപാട് ആഴത്തിൽ പോവുകയില്ല. എന്നാൽ ചിലരൊക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജസ്റ്റ് ഒന്ന് കുത്തി അപ്പോൾ ബ്ലഡ് വരില്ല, കുറേ പ്രാവശ്യം കുത്തേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് പണ്ടത്തെ ഗ്ലൂക്കോമീറ്ററുകളിലൊന്നും കാണത്തില്ല. ഈ ലാൻസിങ് ഡിവൈസ് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഈ ലാൻസെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ വിരലിലൊക്കെ എല്ലാവരും കുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നോളജി ഇപ്പോഴത്തെ ഗ്ലൂക്കോമീറ്ററുകളിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാൻസിങ് ഡിവൈസ് ആൻഡ് ഇതാണ് ലാൻസെറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 10 ലാൻസെറ്റാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂക്കോമീറ്റർ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 വർഷം മുമ്പ് ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് യൂസ് ചെയ്തു, പാരൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതുകൊണ്ടാണ് വീണ്ടും ലാൻസെറ്റും സാധനങ്ങളും വാങ്ങിക്കേണ്ട ഒരു പുതിയ ഡിവൈസ് തന്നെ വാങ്ങിക്കാന്ന് വെച്ചാൽ. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഇത്രയല്ലേ റേറ്റ് ഉള്ളൂ. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ മെയിൻ യൂണിറ്റൊക്കെ നമുക്ക് കേടാവുന്നത് വരെ യൂസ് ചെയ്യാം. അത് വൺ ടൈം വാങ്ങിച്ചാൽ മതി. എക്സ്ട്രാ ആയിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട വരിക ഈ ലാൻസെറ്റുകളാണ്. ഇന്നത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ലാൻസെറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് ഈ കമ്പനീൻ്റെ ഡോക്ടർ മോർപ്പനിൻ്റെ ലാൻസെറ്റുകൾ എന്ന് പറഞ്ഞ് തന്നെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ലാൻസെറ്റ് മാത്രമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പിന്നെ വാങ്ങിക്കേണ്ട വരിക ഈ ഒരു ബോക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തുള്ള സ്ട്രിപ്പുകളാണ്, ഇതാണ് നമ്മുടെ ആക്ച്വലി ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ്. നമ്മൾ എൻസൈമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡ് വഴിയാണ് ഈ ഗ്ലൂക്കോമീറ്ററിലൊക്കെ ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, സാധാരണ ആളുകൾക്ക് മനസ്സിലാവില്ലായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പും നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ട വരും, അതുപോലെ തന്നെ ലാൻസെറ്റുകളും എക്സ്ട്രാ വാങ്ങിക്കേണ്ട വരും. വേറെ ഒരു സാധനവും നമുക്ക് വാങ്ങിക്കേണ്ട വരില്ല, എല്ലാം വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്ട്രിപ്പിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ മോർപ്പെനിൻ്റെ ഗ്ലൂക്കോ 1 BG ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് സ്ട്രിപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഗ്ലൂക്കോസ് നമുക്ക് പല മെത്തേഡ് വെച്ച് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസുകൾ, അതിപ്പോൾ ഏത് കമ്പനീൻ്റെ ആയിക്കോട്ടെ, എല്ലാ ഡിവൈസുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ എൻസൈമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് എൻസൈമിൻ്റെ പേര് മാത്രം ഞാൻ പറയാം. ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമാണ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ വേറൊരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ റീഡിംഗ് ആയിട്ടൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കമ്പനി തരുന്നത് 25 ടെസ്റ്റ് സ്ട്രിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞില്ല, എനിക്ക് 520 രൂപയ്ക്ക് കിട്ടിയ ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ ബോക്സിൻ്റെ കൂടെ 25 ടെസ്റ്റ് സ്ട്രിപ്പുകളാണ് ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രിപ്പിൻ്റെ എണ്ണം ആദ്യം വാങ്ങിക്കുമ്പോഴേ കൂട്ടി വാങ്ങിക്കാം. 50 സ്ട്രിപ്പുണ്ട്, 75 സ്ട്രിപ്പിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ സ്ട്രിപ്പിൻ്റെ എണ്ണം അനുസരിച്ചാണ് നമ്മുടെ മോർപ്പെൻ എന്ന് പറയുന്ന ഗ്ലൂക്കോമീറ്റർ, എൻറ്റയർ ഗ്ലൂക്കോമീറ്റർ ആദ്യം വാങ്ങിക്കുമ്പം അതിൻ്റെ ക്യാഷിൽ വേരിയേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നീട് വാങ്ങിക്കാനാണെങ്കിൽ ഓക്കെ, ഇത് മാത്രം വാങ്ങിച്ചാൽ മതി, ലാൻസെറ്റും ഇതും സെപ്പറേറ്റ് വാങ്ങിക്കാം. ആദ്യം വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു, എനിക്ക് 25 ടെസ്റ്റ് സ്ട്രിപ്പും ഇത്രയും യൂണിറ്റുമായിട്ട് 520 രൂപയ്ക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മേ ബി നിങ്ങൾക്ക് 50 സ്ട്രിപ്പും ഈ ഒരു യൂണിറ്റുമായിട്ടാണ് ആദ്യം വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 750 രൂപയുടെ റേഞ്ചിൽ കിട്ടും ഓഫർ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലാൻസെറ്റുകൾ എത്ര ഉണ്ട്, ഇത് രണ്ടും അനുസരിച്ചാണ്, എണ്ണം അനുസരിച്ചാണ് നമ്മുടെ എൻറ്റയർ യൂണിറ്റിൻ്റെ പ്രൈസ് മാറുന്നത്. ബാക്കിയൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുക, ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാറ്ററി ഇടണം അല്ലേ. അപ്പോൾ ഈ ബാക്ക് സൈഡിലാണ് ബാറ്ററി ഇടാനുള്ള സ്ഥലം. നമ്മൾ ഇതിൻ്റെ ലിഡൊന്ന് ജസ്റ്റ് പൊക്കിയിട്ട് ബാറ്ററി ഇടുക. അപ്പോൾ ഇതാണ് കേട്ടോ ബാറ്ററി, ഒരു കോയിൻ്റെ പോലത്തെ നമ്മുടെ സാധാരണ വാച്ചിൻ്റെ ഒക്കെ ബാറ്ററിയുടെ ഒരു ബിഗ്ഗർ സൈസ്. അപ്പോൾ ബാറ്ററി ഇടുക ഈ ഒരു സ്പേസിൽ. അപ്പോൾ ഇതാണ് M സ്വിച്ച്, ഇതാണ് C.
പെം സ്വിച്ച് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഡിവൈസ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണായി വരുമ്പോൾ ഒരു സെക്കൻഡ് സമയത്തേക്ക് സ്ക്രീനിൽ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്പ്ലേ ആവും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഡേറ്റ് സെറ്റിംഗ്സും ടൈം സെറ്റിംഗ്സ് ഒക്കെയാണ്. അത് ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ പോവും. നമുക്ക് റീഡ് ചെയ്യാൻ പാകത്തിന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ വന്ന് കിടക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഓൾറെഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നുള്ള യൂണിറ്റിലാണ്. നമ്മളെപ്പോഴും ഷുഗർ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നുള്ള യൂണിറ്റിലാണ് പറയുക. അപ്പോൾ ആ ഒരു യൂണിറ്റിലാണ് ഡിസ്പ്ലേയിൽ കിടക്കുന്നത്. വാല്യൂ എത്രയാണെന്ന് അറിയില്ലല്ലോ, ടെസ്റ്റ് ചെയ്ത ശേഷമല്ലേ വരുള്ളൂ. അപ്പോൾ യൂണിറ്റ് ഓൾറെഡി സ്ക്രീനിൽ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻസിങ് ഡിവൈസിനകത്ത് ലാൻസെറ്റ്, നമ്മുടെ ഫിംഗർ പ്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാൻസെറ്റ് ഇട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ലാൻസിങ് ഡിവൈസ്. ഈ ലാൻസിങ് ഡിവൈസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. 0 to 5 എന്നുള്ള രീതിയിൽ കുറച്ച് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ആരോ ഉണ്ട്, ഒരു പോയിൻ്റ് ചെയ്യുന്ന ഒരു ആരോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്രമാത്രം ഡെപ്തിൽ നമ്മുടെ ഫിംഗർ പ്രിക്ക് ചെയ്യണം എന്ന് സെറ്റ് ചെയ്തിട്ട് പ്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മിഡിൽ ഏജ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഫിംഗറൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്കൊരു 3 or 4 ഡെപ്ത് സെറ്റ് ചെയ്ത ശേഷം പ്രിക്ക് ചെയ്താൽ മതി. പിന്നെ അതേസമയം കുറച്ചും കൂടെ നല്ല പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ഫിംഗറൊക്കെ ശോഷിച്ചിട്ട് അങ്ങനെ ഒത്തിരി മാംസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡെപ്ത് കുറച്ച് വെച്ചിട്ട് പ്രിക്ക് ചെയ്താൽ മേ ബി നമ്മൾ ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പ്രിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 എന്നുള്ള റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 എങ്കിലും സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രമാത്രം ഡീപ്പായിട്ട് നമ്മുടെ ഫിംഗർ പ്രിക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി, ഇത് ഓപ്പൺ ആവും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാം. ഈ സ്പേസിലാണ് ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ പ്രിക്ക് ചെയ്യാനുള്ള ലാൻസെറ്റ് വയ്ക്കേണ്ട സ്ഥലം. അപ്പോൾ ലാൻസെറ്റ് നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക, കണ്ടോ. അതിനുശേഷം ലാൻസെറ്റിന് ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ക്യാപ്പ് റിമൂവ് ചെയ്താലല്ലേ നീഡിൽ പുറത്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്യാപ്പിൻ്റെ മേലെ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ കണ്ടോ നീഡിൽ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് വന്നു. ഇനി നമ്മൾ ലാൻസിങ് ഡിവൈസിൻ്റെ ക്യാപ്പ് കൊണ്ട് ഇതങ്ങ് അടയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലാൻസെറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ എത്രമാത്രം ഡീപ്പായിട്ടാണ് നമുക്ക് പ്രിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യുക. ഇവിടെ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ടോടുകൂടി നമുക്ക് വേണ്ട മാർക്കിങ്ങിൽ സെറ്റ് ആവും കേട്ടോ. ഇപ്പോൾ ഞാൻ ദാ ഇപ്പോൾ 3 ഇരിക്കണേ, ഇപ്പോൾ 2 ഇരിക്കണേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഒരു 4 വെച്ചിട്ടാണ് എൻ്റെ ഫിംഗർ പ്രിക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അതാ 4 എന്നുള്ള റീഡിങ്ങിന് നേരെയല്ല ഈ ആരോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചൂസ് ചെയ്ത ഡെപ്ത് കേട്ടോ. അത്രയും ഡെപ്തിൽ പ്രിക്ക് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ആ ഒരു ഡെപ്ത്നെസ്സിനകത്ത് നമ്മുടെ ലാൻസെറ്റ് ലോഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഈ ബാക്ക് സൈഡ് ഇല്ലേ, ഇതൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കണം, ഒന്ന് വലിച്ചു വിടണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഡെപ്തിൽ നമ്മുടെ ലാൻസെറ്റ്, ഉള്ളിലിരിക്കുന്ന ലാൻസെറ്റ് സെറ്റ് ആവുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ലാൻസെറ്റ് ഇടുക, ലാൻസെറ്റിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യുക, എത്രമാത്രം ഡെപ്തിൽ പ്രിക്ക് ചെയ്യണം എന്നുള്ളത് ഈ ആരോ പോയിൻ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ബാക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുക. അപ്പോൾ അത് ലോഡായി കറക്റ്റ് ആ ഒരു ഡെപ്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാൻസിങ് ഡിവൈസ് ലാൻസെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിവൈസിനകത്തേക്ക് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നീഡിൽ പ്രിക്ക് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതോടെ വെക്കുകയാണ്. നമുക്കൊരു ടെസ്റ്റ് സ്ട്രിപ്പ് എടുക്കാം. ഇതാ 25 ടെസ്റ്റ് സ്ട്രിപ്പ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിനകത്ത് നല്ല സേഫ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരെണ്ണം എടുക്കാം, കണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രിപ്പ് ഇരിക്കുന്നത് കേട്ടോ. ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം കോട്ടഡ് ആയിട്ടുള്ള സ്ട്രിപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. നമുക്ക് സ്ട്രിപ്പിൻ്റെ സൈഡിൽ ഹോൾഡ് ചെയ്യാം, മാക്സിമം മേലെ ഒന്നും ടച്ച് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ, ആ ആരോ മാർക്കാണ് നമ്മൾ നമ്മുടെ ഗ്ലൂക്കോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട സ്ഥലം കേട്ടോ. അതായത് അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് എൻഡിലാണ് നമ്മൾ ബ്ലഡ് ഡ്രോപ്പ് വയ്ക്കേണ്ട സ്ഥലം. ആരോ മാർക്ക് കാണുന്ന ഭാഗം വേണം നമ്മൾ ഗ്ലൂക്കോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ബ്ലഡ് ഡ്രോപ്പിൻ്റെ പടം വരുന്നുണ്ട്, കണ്ടില്ലേ. ഒരു ബ്ലഡ് ഡ്രോപ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സോ നമുക്ക് ടൈമായി നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കൊടുക്കുക എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി താമസിക്കാൻ തന്നെ ബ്ലീഡ് ചെയ്യാം.
ഇപ്പോൾ ബ്ലീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മൾ ഒരുപാട് ബലം പിടിച്ച് അമർത്തി ഫിംഗർ ഇങ്ങനെ ചേർത്ത് വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ഡെപ്ത്നെസ് സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഡീപ്പിലേ നമ്മുടെ ഫിംഗർ പ്രിക്ക് ആവുള്ളൂ. അതുകൊണ്ട് ഒത്തിരി പേടിക്കേണ്ട ആവശ്യമില്ല, ബ്ലഡ് കിട്ടില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് നമ്മൾ സ്ക്വീസ് ചെയ്യാനോ തിരുമാനോ പിഴിയാൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത ഡീപ്പിൽ നമ്മുടെ ഫിംഗർ പ്രിക്ക് ആകുമ്പോൾ ആവശ്യത്തിനുള്ളൊരു കറക്റ്റ് ഡ്രോപ്പ് കിട്ടും. അപ്പോൾ എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫസ്റ്റ് ഡ്രോപ്പുള്ള ബ്ലഡ് ഒരു കോട്ടൺ വെച്ചിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയുക. പിന്നെ നമുക്ക് സെക്കൻഡ് ഡ്രോപ്പ് വരുമല്ലോ, ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ആ പ്രിക്ക് ചെയ്തേണ്ട ആ ഒരു ഫോഴ്സിൽ വരും. ആ ബ്ലഡ് വേണം നമ്മൾ എന്തിലേക്ക്, ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഒന്നെങ്കിൽ ഈ ഒരു ഫിംഗറോ അല്ലെങ്കിൽ ഈ ഒരു ഫിംഗറോ ചൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നിങ്ങളുടെ കൈ വശം അനുസരിച്ച് ഏത് കൈ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇടത്തെ കൈയിലാണ് പ്രിക്ക് ചെയ്യുന്നത്, ഈ ഒരു മിഡിൽ ഫിംഗറാണ് പ്രിക്ക് ചെയ്യുന്നത്. ഡെപ്ത് ഞാൻ ഓൾറെഡി ഫോറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ആഷ് കളർ സ്വിച്ച് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഫിംഗർ ഇങ്ങനെ ഈ ലാൻസിങ് ഡിവൈസിൽ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ആഷ് കളർ സ്വിച്ചാണ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ലാൻസെറ്റ് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഫിംഗർ പ്രിക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക, അതിന് ശേഷം ഇത് പ്രസ് ചെയ്യുക. ഇപ്പോൾ പ്രിക്കായി കണ്ടല്ലോ, നമ്മൾ ആവശ്യത്തിനുള്ളൊരു ഡ്രോപ്പ്, ഇതാണ് അവർ പറയുന്ന ആ ഒരു വോളിയം. ഇപ്പോൾ കണ്ടില്ലേ ഒരു ബ്ലഡ് ഡ്രോപ്പിൻ്റെ സൈസ് എത്രയും ബ്ലഡ് ആവശ്യമുള്ളൂ. നമ്മൾ ബോക്സിൻ്റെ മേലെ ആദ്യം എഴുതിയ പോലെ 0.5 മൈക്രോലിറ്റർ ഈ ഒരു ബ്ലഡ് ഡ്രോപ്പ് ധാരാളം മതി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡിവൈസ് ഇതാ ബ്ലഡ് ഡ്രോപ്പിൻ്റെ സിമ്പിൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് എൻഡിൽ സ്ട്രിപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ബ്ലഡ് ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതാ ഡിസ്പ്ലേയിൽ 5, 4, 3, 2, 1 എന്നും പറഞ്ഞ് ഡിസ്പ്ലേയിൽ റീഡിംഗ് വരും. ഇപ്പോൾ ഇതാ എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് 82 ആണ്, 82 mg/dL. ഇതാണ് എൻ്റെ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. റാൻഡം എന്ന് പറയാൻ കാരണം ഞാൻ ഫാസ്റ്റിങ്ങിലല്ല, അതുപോലെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം എടുക്കുകയാണ്. നമ്മൾ PPBS പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് സാമ്പിൾ എന്ന് പറയും, അതുമല്ല. ഞാനൊരു നോർമൽ ടൈമിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഡയറ്റോ ഒന്നും കൺട്രോൾ ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ ആണ്. സോ 82 mg/dL ആണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു നോർമൽ വാല്യൂ ആണ്, റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ ഇതൊരു നോർമൽ വാല്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ മോർപ്പൻ്റെ ഗ്ലൂക്കോമീറ്ററിനെ പറ്റി കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വെക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യം, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒത്തിരി സമയമാവുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർക്ക്, അതായത് ബ്ലഡ് ഗ്ലൂക്കോസിനെ പറ്റിയും ഗ്ലൂക്കോസ് ലെവൽസിനെ പറ്റിയും, എന്തൊക്കെ ടൈപ്പ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അതുപോലെ ഡയബറ്റീസിനെ പറ്റിയും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും യൂണിറ്റുകളും വാല്യൂസും ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ ചെയ്ത് ഒത്തിരി ടൈം കൂടിപ്പോകും. അപ്പോൾ അത് കാണണമെന്നുള്ളവർ മാത്രം ആ ഒരു പാർട്ട് വീഡിയോ കൂടെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഡയബറ്റീസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനൊരു ഡിവൈസ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ടൈമും അതുപോലെ തന്നെ ക്യാഷും ലാഭിക്കാം. ഓക്കെ, ഇപ്പോൾ കൊറോണയുടെ സമയമൊക്കെ അല്ലേ, എപ്പോഴെപ്പോഴും ഈ ലാബിലും ഹോസ്പിറ്റലും പോയി ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.